സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് പിന്നാലെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ജി എസ് ടി വർധന എന്നിവയ്ക്കെതിരെ എന്ന പേരിൽ ദില്ലിയിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. പാർലമെന്റിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് കോൺഗ്രസ് എംപിമാർ നടത്തിയ മാർച്ച് പോലീസ് തടയുകയും ചെയ്തിരുന്നു. ഒരു മണിക്കൂർ നീണ്ട സംഘർഷത്തിനൊടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. നിരോധനാജ്ഞ ലംഘിച്ചതിനാണ് അറസ്റ്റ്. ഇവരെ കിങ്സ്വേ ക്യാമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും 6 മണിക്കൂറിന് ശേഷം വൈകിട്ടോടെ ഇവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം ഫലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്കെതിരായ പ്രക്ഷോഭം കൂടിയാണ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. നാഷണൽ ഹെറാൾഡ് ഓഫീസിലും 11 ഇടങ്ങളിലും റെയ്ഡ് നടത്തിയ ഇഡി നാഷണൽ ഹെറാൾഡിന്റെ ആസ്ഥാനം മുദ്രവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്താൻ പ്രതിപക്ഷ എംപിമാർ തയ്യാറെടുക്കുന്നതിനിടെ പി ചിദംബരത്തിന്റെ ചോദ്യമാണ് വൈറലായിരിക്കുന്നത്. പ്ലക്കാർഡുകളുമായി പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന പ്രതിപക്ഷ എംപിമാർ ചിദംബരവുമായി സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. മുദ്രാവാക്യം വിളികളുമായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് തടസ്സവാദവുമായി ചിദംബരം രംഗത്തെത്തിയത്. പുറത്തു നല്ല മഴയാണ്, എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന ചോദ്യമാണ് ചിദംബരം ഉന്നയിക്കുന്നത്. തൊട്ടുപിന്നിലായി കോൺഗ്രസ് എംപി കെ സി വേണുഗോപാലിനെയും കാണാം. വിലക്കയറ്റത്തിനെതിരെ എന്ന പേരിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ സോണിയാഗാന്ധിക്കും രാഹുലിനുമെതിരെയുള്ള ഇഡി അന്വേഷണത്തിനെ തുടർന്നാണ് പ്രക്ഷോഭം വന്നത്. ശ്രദ്ധേയമാണ്. എന്തായാലും പാർലമെന്റിൽ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ തന്തൂരി ചിക്കൻ കഴിച്ച് പ്രതിഷേധിച്ച് നാണക്കേടുണ്ടാക്കിയ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം മഴ കാരണം പ്രതിഷേധിക്കാൻ മടിക്കുന്ന ചിദംബരവും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാനായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.